കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ആവളപ്പാണ്ടി പരവതാനി വിരിച്ചതുപോലെ വയലറ്റും പിങ്കും കലർന്ന പൂക്കൾ കിലോമീറ്റർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്നാൽ തോടും തടാകവും പാടവുമെല്ലാം ഞെക്കിക്കൊല്ലുകയാണ് അധിനിവേശ സസ്യമായ മുള്ളൻ പായൽ. കഥയറിയാതെ പൂവിൻ്റെ ഭംഗി മാത്രം കണ്ട് തോട്ടിൽ നിന്ന് പായലെടുത്തു കൊണ്ടുപോകുന്നവരാകട്ടെ, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇത് വ്യാപിക്കുവാൻ കാരണമാകുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ ജലസമ്പത്ത് തന്നെ ഞെക്കിക്കൊല്ലാൻ ശേഷിയുള്ളതാണ് ഈ പായലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഓൺലൈൻ വിപണിയിലൂടെ വരെ ഈ പായൽ വാങ്ങാൻ കിട്ടുമെന്നാണ് ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നത്. പേരാമ്പ്ര ആവളപ്പാണ്ടിയിൽ പാടത്തിനു നടുവിലുള്ള തോട്ടിലാണ് മുള്ളൻ പായൽ വ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, ഭൂതത്താൻകെട്ട് എന്നിവിടങ്ങളിലും ഈ പായൽ വ്യാപിച്ചിട്ടുണ്ട്. മകരമഞ്ഞിൻ്റെ തണുപ്പും നല്ല വെയിലും ചേരുമ്പോൾ പൂവിടും. അക്വേറിയങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടിയാണ് പലരും തോട്ടിൽ നിന്ന് പായൽ പറിച്ചുകൊണ്ടുപോകുന്നത്. ദോഷകരമായ വ്യാപനത്തിന് ഇത് കാരണമാകുന്നു. നാട്ടിൻപുറങ്ങളിലെ മറ്റ് ജലാശയങ്ങളിലെത്തിയാൽ ഏറെ പ്രയാസങ്ങളുണ്ടാക്കും, പിന്നീടത് മാറ്റാനും കഴിയില്ല. ആവളപ്പാണ്ടിയിൽ വ്യാപിച്ച പായൽ മാറ്റൽ എളുപ്പമല്ല. ഇപ്പോൾ തന്നെ ഏക്കറുകളോളം വ്യാപിച്ചു കഴിഞ്ഞു. ആഫ്രിക്കൻ പായലും തോട്ടിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രശ്നവും കൃഷി ചെയ്യാൻ തടസ്സമുണ്ടാക്കുന്നതായി കർഷകർ പറയുന്നു. പൂപ്പാടം കാണാൻ ആയിരങ്ങളുടെ തിരക്കാണ്. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് ആളുകൾ എത്താൻ തുടങ്ങിയത്. തോടിനെ ഇത് മനോഹരമാക്കുമെങ്കിലും മറ്റു വശങ്ങൾ ആരും ചിന്തിക്കുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദക്ഷിണ അമേരിക്കയിൽ നിന്ന് അക്വേറിയം പ്ലാന്റായും ഗാർഡൻ പ്ലാന്റായും എത്തിയതാണ് കംബോംബ എന്ന വില്ലൻ. കംബോംബ ഫെർക്കേറ്റ, കംബോംബ കരോളിയാന ഇനങ്ങളിൽപ്പെട്ടവയാണ് ആവളപ്പാണ്ടിയിൽ വ്യാപിച്ച് കൂട്ടത്തോടെ പൂവിട്ടിരിക്കുന്നത്. ഇലകൾ മുള്ളുപോലുള്ളത് കൊണ്ടാണ് ഇതിനെ മുള്ളൻ പായൽ എന്ന് പറയുന്നത്. ഈ അധിനിവേശ സസ്യം അക്വേറിയങ്ങളിൽ നിന്നാണ് പുറത്തെത്തിയത്. അതിലേക്ക് വഴിയൊരുക്കിയത് ദോഷവശങ്ങൾ ചിന്തിക്കാതെയുള്ള ഓൺലൈൻ വ്യാപാരവും. ആൾപെരുമാറ്റമുള്ള ജലാശയങ്ങളിൽ ഇത്തരം ചെടികളുടെ സാന്നിധ്യം പൊതുവെ കുറവാണ്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഇത് പൂവിടും. വളരെ വേഗം ഇടതിങ്ങി വളരുന്ന സസ്യം അടിത്തട്ടിൽ നിന്ന് 15 മുതൽ 20 അടി വരെ വളർന്നു വരും. മത്സ്യങ്ങളുടെ സഞ്ചാരത്തെയും ഇവ തടസ്സപ്പെടുത്തും. ജലത്തിൻ്റെ അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ വിധം ഇടതൂർന്ന് വളരുന്നതിനാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജലാശയങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ നദികൾ ചെളി നിറയാനും ഇത് കാരണമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനന്ദ് മഹേന്ദ്ര ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണിപ്പോൾ വൈറലാകുന്നത്. കേരളത്തിലെ നയാനന്ദകരമായി കാഴ്ചയായി മാറിയ പിങ്ക് പൂക്കുന്ന നദിയെ കാണാനുള്ള വിനോദസഞ്ചാരികളുടെ തിരക്ക് ഇതോടെ പെട്ടെന്നാണ് വർദ്ധിച്ചത്. കേരളത്തിൻ്റെ മാന്ത്രിക പ്രഭാവലയത്തിലേക്ക് മറ്റൊരു നക്ഷത്രമായി മാറിക്കഴിഞ്ഞ കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്തുള്ള ആവളപ്പാണ്ടിയിലെ പിങ്ക് നദിയുടെ ചിത്രം പങ്കുവെച്ച് വ്യവസായ പ്രമുഖനായ ആനന്ദ് മഹീന്ദ്ര ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഇപ്പോൾ വൈറലാകുന്നു. വിനോദസഞ്ചാരികൾ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുന്നത് കേൾക്കുന്നതിൽ അദ്ദേഹത്തിന് അത്ഭുതമില്ല എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ ചിത്രം കാണുമ്പോൾ അതിൻ്റെ ആത്മാവിനെയും ശുഭാപ്തി വിശ്വാസത്തെയും ഉയർത്തുന്നു. ഞാനിതെൻ്റെ പുതിയ സ്ക്രീൻ സേവറാക്കി, അതിനെ പ്രത്യാശയുടെ നദിയെന്ന് നാമകരണം ചെയ്യുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. ആവളപ്പാണ്ടി ഗ്രാമത്തിലെ ഒരു നദി മാത്രമല്ല, മറ്റു നിരവധി ജലാശയങ്ങളെയും പിങ്ക് പൂക്കൾ മൂടിയിരിക്കുന്നു. കൂടാതെ ഈ പിങ്ക് പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഒഴുകി എത്തി തുടങ്ങി. ഈ പിങ്ക് പൂക്കുന്ന നദിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കിയതോടെ കേരളത്തിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് പെട്ടെന്ന് വർദ്ധിച്ചു. ഇത് തീർച്ചയായും സംസ്ഥാന ടൂറിസത്തിന് നല്ല വാർത്തയാണ്. മുള്ളൻ പായൽ പൂവിട്ട കാഴ്ച അതിമനോഹരമാണെങ്കിലും ഇത് പ്രാദേശിക ജലസസ്യങ്ങൾക്ക് ഭീഷണിയാണെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സന്ദർശകരിൽ പലരും മുള്ളൻ പായൽ പറിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്ക് നാശമുണ്ടാക്കുമെന്നാണ് ജീവശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്.